എന്നും നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണെന്ന് വിചാരിച്ച് ജീവിക്കണം. അതാവുമ്പോൾ നമ്മളെ ആര് വിട്ടുപോയാലും വലിയ വേദനകളില്ലാതെ ജീവിക്കാം. ഒരാളോട് 7 അല്ല 70 പ്രാവശ്യവും ക്ഷമിക്കാം, പക്ഷേ വിശ്വാസം അത് ഒരിക്കൽ മാത്രം. തകർന്നു പോവുന്നുണ്ട്, പക്ഷേ തളരില്ല. ഈ ഇരുട്ടിനും പിന്നിൽ ഒരു വെളിച്ചമുണ്ടെന്ന പ്രതീക്ഷയിലാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ധൈര്യം തരുന്നത്. ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ 1000 ബന്ധങ്ങൾ ആവശ്യമില്ല. നിങ്ങളെ ആത്മാർത്ഥമായി മനസ്സിലാക്കുന്ന ഒരാൾ മതിയാകും. നിങ്ങളെ 2 തവണയിൽ കൂടുതൽ നിരാശപ്പെടുത്തിയ വ്യക്തികളെ ഒരിക്കലും വിശ്വസിക്കരുത്. 1-ാമത്തെ തവണ അതൊരു മുന്നറിയിപ്പായിരുന്നു, 2-ാം തവണ ഇനി ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന പാഠവും. നിങ്ങളുടെ മൗനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്തവർക്ക് നിങ്ങളുടെ വാക്കുകളുടെ അർത്ഥവും മനസ്സിലാവില്ല. ജീവിതം ചിലപ്പോൾ കരയിലേക്ക് അടിച്ചു കയറുന്ന കടൽ തിരമാല പോലെയാണ്. ചിലപ്പോൾ ചിരിപ്പിക്കും, ചിലപ്പോൾ വേദനിപ്പിക്കും, മറ്റു ചിലപ്പോൾ നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കും. ചില സമയങ്ങളിൽ ദൈവം മനഃപൂർവ്വം നമ്മെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ എത്തിക്കുന്നു. അതുവഴി നമ്മൾ അന്ധമായി വിശ്വസിക്കുന്ന ആളുകളുടെ മുഖത്ത് മുഖംമൂടി കാണാൻ കഴിയും. ഈ ലോകം നിങ്ങൾക്കെതിരാണെങ്കിൽ പരിഭ്രാന്തരാകരുത്, കാരണം ആളുകൾ ഫലം കായ്ക്കുന്ന മരത്തിന് നേരെ കല്ലെറിയുന്നു. ഓരോ മനുഷ്യനും അവനവന്റെ രഹസ്യ ദുഃഖങ്ങളുണ്ട്, അത് ലോകം അറിയുന്നില്ല. ദുഃഖത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ കഷ്ടപ്പെടും. അറിവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ വളരും. വേഗത്തിൽ ഓടുന്നവരല്ല, ഓട്ടം തുടരുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. ജീവിതം എന്നത് സന്തോഷം, ദുഃഖം, പ്രയാസങ്ങൾ, നല്ല സമയം എന്നിവയുടെ ഒരു വൃത്തമാണ്. നിങ്ങൾ പ്രയാസകരമായ സമയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ വിശ്വസിക്കുക, നല്ല സമയങ്ങൾ വരാനിരിക്കുന്നു. ഒന്നും ശാശ്വതമായി നിലനിൽക്കാത്തതിനാൽ ശാന്തത പാലിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. മനസ്സിലുള്ളത് അങ്ങനെ തന്നെ മറ്റൊരാളോട് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാത്ത കാലത്തോളം നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആരെങ്കിലും ഉള്ളി തട്ടി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ചങ്കുപൊട്ടി കരഞ്ഞിട്ടുണ്ടാകും. ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ സന്തോഷവതിയായി കാണപ്പെടുന്നത് നിങ്ങൾ അവളുടെ എല്ലാമെല്ലാമാണെന്ന് തെളിയിക്കപ്പെടുമ്പോഴാണ്. അടുത്ത ജന്മം എന്നൊന്നില്ല, എല്ലാം ഈ ജന്മം തന്നെ ചെയ്തു തീർക്കണം. അതുപോലെ തന്നെയാണ് നാളെയും ഓരോ പരാജയങ്ങളും ഓരോ വെല്ലുവിളികളായി സ്വീകരിച്ച് മുന്നേറുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.